ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ കാന്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ തുടർ നടപടികൾ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്. കഴിഞ്ഞ ദിവസം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മിനി ഹാളിൽ ഇസാഫിന്റെ വയോജന ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ ക്യാൻറ്റീനിൽ നിന്നും വിതരണം ചെയ്യപ്പെട്ട ഭക്ഷണത്തിൽ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ കുറച്ചാളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുണ്ടായി. അത്തരം വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും അതിൻ്റെ വിവരം നൽകുകയും അവർ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ സ്ഥലത്തെത്തി വേണ്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും ഹെൽത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏജൻസികളുടെയും നിർദ്ദേശാനുസരണം അതിൻ്റെ നിയമപരമായ നടപടികൾ തുടർന്നു വരികയാണ്. ക്യാൻറ്റീൻ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ഇപ്പോൾ ക്യാൻറ്റീൻ അടഞ്ഞുകിടക്കുകയുമാണ്. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികളും തുടർന്നുണ്ടാകും എന്നാണ് അറിയിക്കാനുള്ളത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്. ഇസാഫിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്ത് വനിതാ ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത്. ഇതിനെതിരെ പ്രതിഷേധവുമായി വിവിധ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്യാൻറ്റീൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ആരംഭിച്ചതായും കെ എം അഷ്റഫ് വ്യക്തമാക്കി. സംഭവം നടന്ന അന്നു തന്നെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാൻറ്റീനിൽ പരിശോധന നടത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലം കിട്ടുന്നതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കും. ഭക്ഷ്യ വിഷബാധയേറ്റ് പഴയന്നൂർ ഗവൺമെന്റ് ആശുപത്രി പ്രവേശിക്കപ്പെട്ടവർക്ക് ആവശ്യമായ ആരോഗ്യ പരിരക്ഷ നൽകിയിരുന്നു. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർ നടപടികൾ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും കെ എം അഷ്റഫ് സിസിവിയോടായി പറഞ്ഞു. ഈ സംഭവത്തിന്റെ അന്ന് തന്നെ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ക്യാൻറ്റീനിൽ എത്തിയിരുന്നു. അതിന്റെ സാമ്പിൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അസുഖബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്ക് നമ്മുടെ പഴയന്നൂര് CHC ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് വളരെ ജാഗ്രതയോടെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ടും അതുപോലെ തന്നെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചും ആവശ്യമായിട്ടുള്ള സഹായം നൽകിയും അത്യാവസാനം തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണെങ്കിലും വളരെ പ്രയാസകരമായി സാഹചര്യത്തെ നിയമപരമായി അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നും ആവശ്യമെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. CCV ന്യൂസ് പഴയന്നൂർ.